സമരവും മർദ്ദനവും ജയിൽ ജീവിതവും ട്രേഡ് യൂണിയൻ നേതാവായ പി വി കുഞ്ഞപ്പന് പുതിയ അനുഭവമല്ല. ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച കുഞ്ഞപ്പേട്ടൻ ഈ പ്രദേശത്തെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിനും സി പി എമ്മിന്റെ വളർച്ചയ്ക്കും നൽകിയ സംഭാവനകൾ ചെറുതല്ല. 1970 രൂപം കൊണ്ട സി എ ടി യുവിന്റെ നേതൃത്വത്തിൽ 1972 ഡിസംബർ 23 പയ്യന്നൂരിൽ നടന്ന ഷൺമുഖ പ്രസ് തൊഴിലാളി സമരത്തോടനുബന്ധിച്ച് പി വി കുഞ്ഞപ്പൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിന് അരനൂറ്റാണ്ട് തികയുകയാണ്. ഷൺമുഖ പ്രസ് ഉടമയുടെ വീട്ടുപടിക്കൽ 76 ദിവസം നീണ്ടുനിന്ന രാപ്പകൽ സമരമായിരുന്നു അത്. കുഞ്ഞപ്പൻ അടക്കമുള്ള 100 പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 1968 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബി ഡി സിഗാർ നിയമം നടപ്പിലാക്കാൻ തയ്യാറാകാതെ വടക്കേ മലബാറിലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കർണാടകയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുപോയ ഗണേഷ് ഭാരത് ദർബാർ കമ്പനികൾക്കെതിരെ കർണാടകയിൽ നടന്ന സമരത്തിലും പി വി കുഞ്ഞപ്പൻ 4.5 മാസക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമരത്തിൽ തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അന്ന് സി ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സൊസൈറ്റി പ്രസ്സിൽ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ സമരത്തിൻ്റെ നേതൃത്വം നൽകിയത്. വീട്ടുപടിക്കലേക്ക് സമരം മാറ്റിയപ്പോൾ അതിനുടമ ഹൈക്കോടതിയിൽ പോവുകയും പോലീസ് സംരക്ഷണം വാങ്ങുകയും ചെയ്തിരുന്നു. പോലീസ് സംരക്ഷണമുള്ള സാഹചര്യത്തിൽ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെയെല്ലാം സമരം രാപ്പകൽ സമരമാണ്, രാത്രിയും പകലുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ സമരം സംഘടിപ്പിച്ചത്. ആ സമരത്തിൽ പ്രധാനമായിട്ടും പയ്യന്നൂരിൽ ബീഡി തൊഴിലാളികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, പാർട്ടിയുടെ പ്രവർത്തകന്മാരെല്ലാം ആ സമരത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു എന്നതാണ്. ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചതിനെ തുടർന്ന് നിരവധി പ്രവർത്തകരെയാണ് ആ ഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുപ്രവർത്തന വീഥിയിൽ മറ്റനേകം സമരങ്ങൾക്കും പ്രക്ഷോഭത്തിനും പി വി കുഞ്ഞപ്പൻ നേതൃത്വം നൽകി. സി ഐ ടി വിന് ജില്ലാ സെക്രട്ടറി, സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, നഗരസഭാ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.